HTML പോലെ SQL ൽ ഉപയോഗിക്കുന്ന മറ്റൊരു ലാംഗ്വേജ് ആണ് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മൾക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനും ടേബിളിലെ റൂൾസിനെ ചേഞ്ച് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇവിടെ ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല. എന്നാൽ DML ഉപയോഗിച്ച് ഒരു ഡാറ്റാബേസിലെ ടേബിളിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാനും ആ ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യാനുമാണ് DML ഉപയോഗിക്കുന്നത്. എന്നാൽ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ഉപയോഗിച്ച് ഡാറ്റയെ ഡിഫൈൻ ചെയ്യാനാണ്. അതായത് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, അതിലെ കീസ് ഇൻസേർട്ട് ചെയ്യുക തുടങ്ങിയവയാണ് DDL ലാംഗ്വേജിന്റെ ഉപയോഗങ്ങൾ. ഇവിടെ ടൈപ്സ് ഓഫ് DLL നോക്കാം. ആദ്യമായി ക്രിയേറ്റ് ടേബിൾ. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡാറ്റാബേസിലേക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന DDL ലാംഗ്വേജ് ആണ്. DDL സ്റ്റേറ്റ്മെന്റ് ആണ് ക്രിയേറ്റ് ടേബിൾ. ഉദാഹരണമായി സ്കൂൾ എന്ന ഡാറ്റാബേസിലെ സ്റ്റുഡന്റ് എന്ന ടേബിൾ. അടുത്തത് ആൾട്ടർ ടേബിൾ. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ ടേബിളിലെ കോളം ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ കോളത്തിലെ ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ടേബിളിലേക്ക് പുതുതായി ഒരു കോളം ആഡ് ചെയ്യുവാനും ആൾട്ടർ ടേബിൾ എന്ന DDL സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ നമ്മൾ ഡാറ്റാബേസിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു ടേബിളിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഡ്രോപ്പ് ടേബിൾ എന്ന കമാൻഡ് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ക്രിയേറ്റ് ഇൻഡെക്സ്, ഡ്രോപ്പ് ഇൻഡെക്സും DDL എന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കാണാം. ഇൻഡെക്സ് എന്നാൽ സെലക്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുമ്പോൾ സെർച്ച് ചെയ്യാൻ വേണ്ടി ഇൻസേർട്ട് ചെയ്യുന്ന കീയെയാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ഇത്രയും ടൈപ്പാണ്: ക്രിയേറ്റ് ടേബിൾ, ആൾട്ടർ, ഡ്രോപ്പ്, ക്രിയേറ്റ് ഇൻഡെക്സ്, ഡ്രോപ്പ് ഇൻഡെക്സ്. ഇതിത്രയും ഡാറ്റ മാനിപ്പുലേഷനുമായി യാതൊരു ബന്ധമില്ല, അല്ലെങ്കിൽ ഇവിടെ ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല. പകരം ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു എന്ന് മാത്രം.